ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. നിയമനിർമ്മാണം സംബന്ധിച്ച രേഖകളുടെ കരട് തയ്യാറാക്കുന്നതിനുള്ള പരിശീലന പരിപാടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഭീകരരുടെ സുരക്ഷിത താവളമായി തുടരുകയാണെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ ഒരിക്കലും നടക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കർണാടകയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ചുമതലപ്പെടുത്തി നിയമസഭാ കക്ഷിയോഗം. G20യുടെ മൂന്നാമത് ഊർജ അധിഷ്ഠിത പ്രവർത്തക യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും. മോഖ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും വിജയം. വാർത്തകൾ വിശദമായി. നിയമനിർമ്മാണം സംബന്ധിച്ച രേഖകളുടെ കരട് തയ്യാറാക്കുന്നതിനുള്ള പരിശീലന പരിപാടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസിയുമായി സഹകരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, വിവിധ മന്ത്രാലയങ്ങൾ, നിയമാനുസൃത സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ നിയമനിർമ്മാണ കരടിന്റെ തത്വങ്ങളെയും സമ്പ്രദായങ്ങളെയും കുറിച്ച് ധാരണ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. ഭീകരരുടെ സുരക്ഷിത താവളമായി തുടരുകയാണെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ ഒരിക്കലും നടക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പുരോഗതിയും ശക്തിയും ദഹിക്കാൻ കഴിയാത്ത ചില ഇന്ത്യ വിരുദ്ധ ശക്തികളുണ്ടെന്ന് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യയെ നേരിട്ട് നേരിടാനുള്ള കരുത്തില്ലാത്തതിനാൽ അവർ തീവ്രവാദം പോലുള്ള പ്രോക്സി യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉറി, പുൽവാമ സംഭവങ്ങൾക്ക് ശേഷം രാജ്യത്തിനകത്തോ അതിർത്തിക്ക് പുറത്തോ ഉള്ള ഭീകരതയെ നേരിടാനും ഉന്മൂലനം ചെയ്യാനും തങ്ങൾ തയ്യാറാണെന്ന ശക്തമായ സന്ദേശമാണ് സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയും വ്യോമാക്രമണങ്ങളിലൂടെയും നമ്മുടെ സായുധസേന നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള മൂന്നാമത് ഊർജ അധിഷ്ഠിത പ്രവർത്തക യോഗം ഇന്നു മുതൽ മുംബൈയിൽ ആരംഭിക്കും. മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ G20 അംഗരാജ്യങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഊർജ്ജ സമിതി, ലോകബാങ്ക്, വേൾഡ് എനർജി കൌൺസിൽ ഇന്ത്യ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സാങ്കേതിക വിടവുകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഊർജ്ജ സംക്രമണം, ഭാവിക്കായുള്ള ഇന്ധനങ്ങൾ എന്നിവ ഉൾപ്പെടെ 6 മുൻഗണനാ മേഖലകളിലാണ് ചർച്ചകൾ നടക്കുന്നത്. കർണാടകയിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനിക്കും. ഇന്നലെ ബാംഗ്ലൂരുവിൽ ചേർന്ന MLA മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ദേശീയ അധ്യക്ഷനെ നിർദ്ദേശിച്ച് MLA മാർ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയത്. AICC അധ്യക്ഷൻ നിയോഗിച്ച നിരീക്ഷകരായ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ, AICC ജനറൽ സെക്രട്ടറി ജിതേന്ദർ സിംഗ്, AICC മുൻ ജനറൽ സെക്രട്ടറി ദീപക് ബാബറിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളുടെ അഭിപ്രായം നിരീക്ഷകർ സ്വീകരിച്ചു. ഇക്കാര്യം പാർട്ടി ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയും ചെയ്യും. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ DK ശിവകുമാറുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് മുന്നിൽ. ഇന്തോ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ ആദ്യ മന്ത്രിതല യോഗം നാളെ ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ നടക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള സാങ്കേതിക നിക്ഷേപത്തിനും സഹകരണത്തിനും കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്ന നയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടുക എന്നതാണ് ചർച്ചയുടെ ലക്ഷ്യം. മൈക്രോ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ വൈദഗ്ധ്യം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം, ഉന്നത പ്രവർത്തനശേഷിയുള്ള കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ടെക്നോളജി, ടെലികോം നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഇലക്ട്രോണിക് ആൻഡ് IT മന്ത്രാലയം അറിയിച്ചു. ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡിക്രൂവുമായി മന്ത്രിതല സംഘം പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരായ ഡോംബ്രോവ്സ്കിസ്, വെസ്റ്റേജർ എന്നിവരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ് വാണിജ്യ വ്യാപാര സാങ്കേതിക സമിതിക്ക് രൂപം നൽകിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തുർക്കിയയിൽ പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗാന പ്രധാന എതിരാളിയായ കെമാൽ കിലിക് ദെറോഗ്ലുവയെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ 50% വോട്ട് നേടിയിട്ടില്ലെന്ന് പ്രാഥമിക തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിക്കുന്നു. മെയ് 28 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റൺ ഓഫ് വോട്ടിന്റെ സാധ്യത ഉയർത്തി. തായ്ലന്റിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മൂവ് ഫോർവേഡ് ഫ്യൂ തായ് പാർട്ടികൾ പ്രധാനമന്ത്രി പ്രയുത് ചാൻ ഓച്ചയേക്കാൾ മുൻപിലാണെന്ന് പ്രാരംഭ ഫലങ്ങൾ കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്ക് പ്രകാരം 6.45% വോട്ടുകളുമായി ഫ്യൂ തായ് പാർട്ടി മുന്നിലായിരുന്നു. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ ടോർബംഗ് ഗ്രാമത്തിൽ 10 വീടുകൾ കുക്കി തീവ്രവാദികൾ അഗ്നിക്കിരയാക്കി. ആൾക്കൂട്ട ആക്രമണത്തിൽ 73 പേർ മരിച്ചു. കുറ്റവാളികളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാൻ 2 അതിർത്തി രക്ഷാസേന സ്ഥലത്തെത്തിയതായി മണിപ്പൂർ സർക്കാർ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് അറിയിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. മോഖ ചുഴലിക്കാറ്റ് ഇന്നലെ വൈകുന്നേരം 6 ബംഗ്ലാദേശ് തീരം കടന്ന് മ്യാൻമറിലെ സിറ്റ്വേക്ക് സമീപം തീവ്ര ന്യൂനമർദ്ദമായി മാറി. ന്യൂനമർദ്ദത്തിൽ കോക്സ് ബസാർ മേഖലയിൽ 10,000 വീടുകൾ ഭാഗികമായും 3,000 കുടിലുകൾ പൂർണ്ണമായും തകർന്നതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. ഇത് കൂടുതൽ ഉൾപ്രദേശത്തേക്ക് നീങ്ങാനും മഴ പെയ്യുന്നതിലൂടെ ക്രമേണ ദുർബലമാകാനും സാധ്യതയുണ്ടെന്ന് ബംഗ്ലാദേശ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെന്റ് മാർട്ടിൻ ദ്വീപിൽ ചുഴലിക്കാറ്റിൽ കുറഞ്ഞത് 10 പരിക്കേൽക്കുകയും 300 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സ്വീഡനിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. രാഷ്ട്രങ്ങൾ നയതന്ത്ര ബന്ധത്തിന്റെ 75 വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി അദ്ദേഹം അവരെ അറിയിച്ചു. യൂറോപ്യൻ യൂണിയന്റെ അംഗം, നോർഡിക് പങ്കാളി, ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം എന്നീ നിലകളിൽ സ്വീഡനെ വിലമതിക്കുന്നുവെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. IPS ഉദ്യോഗസ്ഥൻ പ്രവീൺ സൂദ് CBI ഡയറക്ടറാകും. അടുത്ത 2 നിയമനം. നിലവിൽ കർണാടക പോലീസ് ഡയറക്ടർ ജനറലാണ് പ്രവീൺ സൂദ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 അവർ പരാജയപ്പെടുത്തിയത്. ചെന്നൈ ഉയർത്തിയ 145 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 18.3 ഓവറിൽ 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. കൊൽക്കത്തയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ നിതീഷ് റാണ പുറത്താകാതെ 57 റൺസും റിങ്കു സിംഗ് 54 റൺസും നേടി. ചെന്നൈയ്ക്ക് വേണ്ടി ദീപക് ചാഹർ 3 വീഴ്ത്തി. ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 112 റൺസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് തോൽവി ഏറ്റുവാങ്ങി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. കാൻ ചലച്ചിത്രമേള നാളെ ആരംഭിക്കും. കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉദ്ഘാടന സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ സംഘത്തെ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നയിക്കും. ഈ മാസം 27 വരെയാണ് മേള. ദ എലിഫന്റ് വിസ്പറേഴ്സിന്റെ നിർമ്മാതാവ് ഗുണീത് മോങ്ക, നടിമാരായ മാനുഷി ചില്ലർ, ഇഷ ഗുപ്ത, മണിപ്പൂരി ചലച്ചിത്ര നടൻ കാമ്പം തോമ്പ തുടങ്ങിയവർ പങ്കെടുക്കും. സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന ഇൻഡോ പസഫിക് സുരക്ഷാ സംവാദത്തിൽ പങ്കെടുക്കും. 3 പരിപാടിക്ക് കാലിഫോർണിയയിൽ ഇന്ന് തുടക്കമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ക്വാഡ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന സൈനിക മേധാവികൾ കാലിഫോർണിയയിലെ സണ്ണിലാൻഡ്സിൽ വച്ച് ഇൻഡോ പസഫിക് സുരക്ഷ സംബന്ധിച്ച ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ജനറൽ ചൌഹാൻ ആശയവിനിമയം നടത്തും. സംസ്ഥാന സർക്കാരിന്റെ 2 വാർഷികത്തോടനുബന്ധിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തിന് ഇന്ന് തൊടുപുഴയിൽ തുടക്കമാകും. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വി എൻ വാസവൻ എന്നിവർ നേതൃത്വം നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അവധികാല അധ്യാപക ശാക്തീകരണ പരിപാടിയായ അധ്യാപക സംഗമം 2023 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊച്ചിയിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. ആത്മീയതയിലൂടെ മാത്രമേ ലോകത്തിന് ഏകത്വം സാധ്യമാകൂ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു. വൈറ്റ്ല രാമകൃഷ്ണ മിഷന്റെ 125 വാർഷിക സ്ഥാപന ദിനവും വൈറ്റ്ല രാമകൃഷ്ണ മഠത്തിന്റെ 75 വാർഷിക ആഘോഷത്തിന്റെയും സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമനിർമ്മാണം സംബന്ധിച്ച രേഖകളുടെ കരട് തയ്യാറാക്കുന്നതിനുള്ള പരിശീലന പരിപാടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഭീകരരുടെ സുരക്ഷിത താവളമായി തുടരുകയാണെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ ഒരിക്കലും നടക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കർണാടകയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ചുമതലപ്പെടുത്തി നിയമസഭാ കക്ഷിയോഗം. G20 3rd ഊർജ്ജാധിഷ്ഠിത പ്രവർത്തക യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും. മോഖ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി രാജ്യത്തിന്റെ
വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.